ബേസിക്കലി സംഖികളും മൗദൂദികളും ഒരേ പണി തന്നെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സംഖികൾ ചെയ്യുമ്പോൾ അത് പൊളിക്കാൻ ഒരു ഗൂഗിൾ സെർച്ചും അല്പം കോമൺ സെൻസും മതിയെങ്കിൽ, മൗദൂദികൾ അത് ചെയ്യുമ്പോൾ പൊളിക്കാൻ നമ്മളൊന്ന് ഇരിക്കേണ്ടി വരും എന്നേ ഉള്ളൂ. അത് തന്നെയാണ് പുതുപ്പള്ളി കലാശക്കൊട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ എറർ എന്ന പേരിൽ മൗദൂദിയുടെ ഒരു കള്ളപ്പണിയും കൂടെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. സാധാരണ എററൊന്നുമല്ല, ആളിന്റെ പേരോ സ്ഥലമോ മാറുമ്പോലല്ല, ഒന്നൊന്നര മാറ്റങ്ങളായിരുന്നു. ശരിക്കുള്ള വാർത്തയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തൊരു വാർത്തയാണ് മീഡിയ വണ്ണിന് ഇപ്പോഴത്തെ എറർ. യഥാർത്ഥ വാർത്ത ഇതാണ്. ഇനി മീഡിയ വൺ കൊടുത്ത വാർത്ത എന്താണെന്ന് കൂടെ നോക്കാം. കണ്ടല്ലോ, വ്യക്തമായല്ലോ. എന്നിട്ട് ഇത് ഇത്രയും വൈറലായപ്പോൾ മീഡിയ വൺ തന്നെ ഒരു മാപ്പപേക്ഷയും ഇറക്കിയിട്ടുണ്ട്. വൈറലായ സാധനം ആയതുകൊണ്ട് ഇത് നമ്മളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റിബണിന്റെ കളറിന്റെ കാര്യത്തിൽ അവർക്ക് 12 വർഷം പഴക്കമുള്ള ക്യാമറ ചതിച്ചതാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോഴാണ് ക്യാപ്ഷന്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഉടനെ പരിശോധിക്കാം എന്നായി. ഏത് 3 തവണ മാറ്റി മാറ്റി ഒരു ബന്ധവും ഇല്ലാത്ത ക്യാപ്ഷൻ എഴുതാൻ നോക്കിയിട്ടും ആരും കണ്ടിട്ടില്ല എന്ന്. കൊള്ളാം. ഇനി സംഭവിച്ചത് എന്തായിരിക്കും എന്ന് സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ആലോചിക്കാം. അവർ നോക്കിയപ്പോൾ ചുവപ്പ് റിബണൊക്കെ കെട്ടി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിൽ കുറെ ആളുകൾ. അവരുടെ ആവേശത്തിന്റെയും സന്തോഷത്തിന്റെയും ഒന്നും 7 അയലത്ത് എത്തുന്നില്ല. ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആരും എന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശമ്പളം വാങ്ങുന്നതല്ലേ. അപ്പൊ തന്നെ ഡിസൈനേഴ്സിനെ വിളിച്ചു, കളർ മാറ്റുമോനെ ഒന്നും നോക്കണ്ട എന്നൊരു ഓർഡർ ഇടുന്നു. ഡിസൈനേഴ്സ് അത് അപ്രൂവ് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഇത് ഇത്തവണത്തെ കാര്യം നോട്ടപ്പിശകായിരിക്കുമല്ലേ? ആയിരിക്കാം, നമുക്കറിഞ്ഞൂടല്ലോ. മീഡിയ വണിന്റെ കാര്യത്തിൽ പക്ഷേ ഇത് നോട്ടപ്പിശകാണ്, കയ്യബദ്ധമാണ് എന്നൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണമുണ്ട്, ഇത് ആദ്യമായിട്ടല്ല മീഡിയ വണിന് സമാനമായ കയ്യബദ്ധം പറ്റുന്നത്. കുറച്ചും കൂടെ തെളിച്ച് പറഞ്ഞാൽ CPMകാരുടെയും സർക്കാരിന്റെയും ഒക്കെ മിക്ക വാർത്തകളിലും മീഡിയ വണ്ണി തെറ്റുപറ്റാറുണ്ട്. MVDയുടെ പിരിവിന്റെ കാര്യത്തിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ വയനാട്ടിലെ പ്രസ്താവനയുടെ കാര്യത്തിലും AC മൊയ്തീന്റെ സ്വത്ത് ED കണ്ടുകെട്ടിയെന്ന വാർത്തയിലും ഒക്കെ ഇമാതിരി കയ്യബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതെന്താണ് മീഡിയ വണ്ണി ഒരുതരം സെലക്റ്റീവ് കയ്യബദ്ധം? പക്ഷെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എത്ര തവണ ഈ ഇടതുവിരുദ്ധ കയ്യബദ്ധം ഇവർക്ക് പറ്റിയാലും, എത്ര തവണ അത് കയ്യോടെ പൊക്കിയാലും, ഒരു ഉളുപ്പും ഇല്ലാതെ മാപ്പ് പറഞ്ഞങ്ങ് ഡീൽ ചെയ്തോളൂ. നിങ്ങളിത് എന്ത് പണിയാണ് കാണിച്ചതെന്ന് ആര് ചോദിച്ചാലും ഞങ്ങൾ അങ്ങനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയോ ഒന്നുമില്ല, പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കും. നല്ല ശ്രമം. മിക്കവാറും കുറേ ആയതുകൊണ്ടായിരിക്കും ആളുകൾക്ക് നിങ്ങളെ പൊക്കുന്നതും ഇപ്പോൾ ഒരു ഹരമായി മാറി. മീഡിയ വൺ എന്ത് വാർത്ത ഇട്ടാലും ആളുകൾ അപ്പം തന്നെ അത് തപ്പി ഇറങ്ങും, ഇതിൽ എന്തുണ്ടായിപ്പോണ്ടെന്ന്. ഗുഡ് വർക്ക് കേട്ടോ, ആളുകളൊക്കെ ഇടയിൽ നല്ല പേര് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, വേറെ ഒരു വഴിക്ക് നടക്കാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും. പൊതുജനത്തിന് മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മീഡിയ വണ്ണേ.